ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായിരിക്കുന്ന നിർമ്മല കന്യേ, കുഞ്ഞു മനുഷ്യനെ ഇങ്ങനെ കിടന്ന് തൊള്ള പറഞ്ഞ അയലോക്കാരെയൊക്കെ ഉണർത്തുന്നത് പതുക്കെ പറഞ്ഞാലും മിശിഹായെ ഞാൻ കേട്ടോളും. ശുദ്ധമാനെ മീഖായേലേ, ഉണ്ടാ
കാലത്ത് തന്നെ ദൈവദോഷം പറയാതെ എന്റെ പൊന്നേലിയമ്മേ, ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളി പോവാൻ നോക്കൂ. അതിന് മാത്രം ഇവിടെ ഒരു കുറവുമില്ല. ദൈവത്തിരിച്ചിത്തം കൊണ്ട് ഈ കൂനാമൂച്ചി കുടുംബത്തിന് എന്താ അടി ഒരു കുറവ്? ഒരു കുറവുമില്ലേ? ആണ്ടടക്കം ഉണ്ണാൻ നെല്ലും തേങ്ങായും കിട്ടുന്നില്ലേ പോത്തെ? നാലു പേരുടെ ഇടയില് ഒരു അന്തസ്സും നെല്ലിയും വലിയില്ലേ? മിഖായലിന്റെ പെമ്പിളാന്ന് പറഞ്ഞാൽ രണ്ട് പെൺകൊച്ചുങ്ങളുള്ളതിനെ കെട്ടിച്ചു വിടാനും ആൺചെറുക്കിന് കഞ്ഞി കുടിക്കാനുള്ള വകയും ഈ തന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ദൈവഹിതം. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നമ്മുടെ മോൻ കുട്ടപ്പൻ എന്ന് വരത്തില്ലോടി. ആ പറഞ്ഞപോലെ അത് നേരാണല്ലോ. ആകെയുള്ള ഒരു ചെറുക്കനെ അവനെ കാണാഞ്ഞിട്ട് കണ്ണ് കരയ്ക്കുന്നു. അല്ല ഏലിയാമ്മേ, അവൻ വളർന്നല്ലേ വരുന്നത്. എനിക്കൊരു ആലോചന, ഈ കൊല്ലം കൂടി കഴിഞ്ഞ അവൻ ഉപ്പ് കണ്ടെത്തി നിർത്തണ്ട, ഇവിടെ കൊണ്ടങ്ങ് നിർത്തി പഠിപ്പിച്ചാലോ. എന്റെ ആങ്ങളമാരെ അവനെ പൊന്നുപോലെ ഇല്ലേ നോക്കുന്നത്? പൊന്നുപോലെയാണ്, പക്ഷേ മുല്ലപ്പൂമ്പൊടിയേറ്റു കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതുപോലെ റൗഡിപ്പൂമണമേറ്റു കിടക്കും. നമ്മടെ മോനും ആ റൗഡിത്തരം ഉണ്ടാവില്ലേ എന്റെ പൊന്നെ ഇല്ലയമ്മേ? എനിക്ക് നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നാക്ക് ചൊറിഞ്ഞു വരുന്നെങ്കിൽ വെളിച്ചെണ്ണ പറ്റാ മതി. എന്റെ ആങ്ങളമാര് ചട്ടമ്മമാരെ ആയതുകൊണ്ടാ തന്റെ ക്രിക്കറ്റ് ആരും പോടാതെ ധൈര്യമായിട്ട് ഈ നാട്ടിലൊക്കെ ഇറങ്ങി നിൽക്കുന്നത്. ആ അവൻ അവിടെ നിന്ന് പഠിച്ചാ മതി. അവന് വേണ്ട ഏലത്തോട്ടം കുരുമുളകും ഒക്കെ കൊടുത്ത് പ്രായമാകുമ്പോ അവനെ ഇങ്ങ് വിട്ടോളൂ കേട്ടോ. ഒന്നാം കുർബാന കഴിഞ്ഞ് നേരത്തെ ഇങ്ങ് പോരുവോ? അതോ ഇല്ല, ഞാൻ ഉച്ചക്കുർബാന കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ ആഴ്ച പള്ളിയോഗം കഴിഞ്ഞ പിന്നെ ആ തേങ്ങാടെ കണക്കിലൊരു കശപിശി ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു ഒതുക്കിയില്ലെങ്കിൽ അതിനടിയാവും. അതെന്നെ ഇടപാടാ, ഇന്ന് അവര് വരത്തില്ലയോ? എവര്? ഇത് ഞാൻ ഇതെന്നാ മനുഷ്യനാ, പ്രായവും പഠിതയൊക്കെ ആയപ്പോ ഓർമ്മയും പൊക്കണമൊക്കെ അങ്ങ് പോയോ? നമ്മുടെ മോളിക്കുട്ടിയെ കാണാനേ ആ കൊങ്ങാണ്ടൂർക്കാരൻ ചെറുക്കന്റെ തന്ത വരത്തില്ലയോ? കുഴി കൊച്ച്, പറഞ്ഞതുപോലെ ഞാനതങ്ങ് മറന്നു. അത്രയ്ക്കുണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്നുള്ള ആലോചന. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, മോളിക്കുട്ടിയെ എഴുന്നേൽപ്പിച്ചു വിട്. അവളും കൂടി ഒന്നാം കുർബാനയ്ക്ക് പോരട്ടെ. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ഇന്ന് സൺഡേ സ്കൂളിൽ അവൾ പഠിപ്പിക്കാൻ വരില്ല. രണ്ടാം മണി അടിച്ചു ആ പോത്തുങ്ങളൊന്ന് എണീപ്പിച്ചു വിട്. എന്റെ പൊന്നേലിയമ്മേ, അവിടെ നിന്നേ എന്തടി പോത്തെ? നമ്മുടെ ആരെപ്പടെ അങ്ങ് കൊന്നേക്കട്ടെ. അത് വേണോ? അല്ല പിന്നെ അയാൾക്ക് എന്നാ കൂട്ട് ഊണ് കൊടുക്കും? ആ പെട ഇനി മുട്ടയിടുന്ന ലക്ഷണമൊന്നും ഇല്ലെന്നേ. തന്നെ എന്റെ പൊരുന്നയായിട്ട് മാസം നാലും കയ്യില്ലയോ? വയസ്സ് എട്ടുപത്ത് ആയില്ലയോ കോഴിക്ക്? പറഞ്ഞതുപോലെ അത് നേര. ആ കൊന്നേരെ. പിന്നെ വേവിക്കുമ്പോ ഇച്ചിരി വിനാഗിരി കൂടുതൽ ഒഴിച്ചോ, ഇല്ലെങ്കിൽ ചിലപ്പോ കുഴി കൊച്ചിന്റെ വെപ്പ് പല്ല് കോഴിക്കാലയിലിരിക്കും. ശരിക്കും മോളിക്കുട്ടിയേ, എണീക്കടി, ഒരുത്തിയെന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസവാ. അങ്ങോട്ട് എഴുന്നേക്കാൻ. നേരം വെളുത്തില്ല അമ്മച്ചി, പിന്നെ എന്നാത്തിനോ? പിന്നെ എന്നാത്തിനാണെന്നോ? പള്ളി പോണ്ടായിടി. ഞാനതിന് ഞായറാഴ്ച ഒന്നാം കുർബാനയ്ക്ക് പോവാറില്ലല്ലോ. ഇപ്പൊ ഇതെന്നതാ ഒരു പുതുമ? നിന്നെ കാണാൻ വരത്തില്ലോ, നിന്നെ കെട്ടാൻ പോന്ന ചെറുക്കന്റെ തന്താ. കുളിച്ചെഴുന്നേറ്റ് പള്ളി പൊടി ദൈവ വിചാരത്തോടെ. എടി എടി മൂദേവി, എടി സൂസി, എടി എഴുന്നേറ്റ് എവിടുന്ന്? സ്ത്രീധനം കൊടുക്കാനോ പത്ത് കാശില്ല. ഇനിയിപ്പൊ ദൈവാനുഗ്രഹത്താലേ നിന്റെയൊക്കെ കല്യാണം നടക്കത്തുള്ളൂ. മൂദേവികള്, ഇനിയിപ്പൊ എഴുന്നേറ്റ് ഒന്ന് ഒന്നര മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാന്തും ആര് തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടോ. കുഴിയെക്കൊച്ചു നല്ല ഒന്നാം നമ്പർ അർക്കീസ, കണക്ക് പറഞ്ഞ് അയാൾ കാറ്റ് വാങ്ങിക്കും. പള്ളിയിൽ ചെന്ന് ഉണ്ണിയേച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അയാൾക്ക് കൂടുതൽ കാറ്റ് ചോദിക്കാൻ തോന്നല്ലേ അപ്പന്റെ പാങ്ങിന് ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന്. ഈ അമ്മച്ചയുടെ ഒരു കാര്യം, നാലേക്കർ റബ്ബറും ഒരു ഈടലിന് 600 തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കരിപ്പട്ടി കാപ്പി അവല് നനച്ചു തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം. ഹോ, ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോവും. ഇവളുമാരെ പോലെ വല്ലതും ആയിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത്? നല്ല കറു കറ കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും. കർത്താവേ, എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി. 17 x 17 മൽമൽ മുണ്ടും.
ഒക്കെ കൂടെ ഇടവകേണ്ട ഒരു മേളാംഗം തന്നെയായിരുന്നേ അന്ന് കരിസ്മാറ്റിക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്തപ്പെട്ടക്കാരൻ കൊച്ചച്ചൻ എന്നതാ പറഞ്ഞ് നീ ഇങ്ങനെ തൊട്ടു മുമ്പിൽ വന്നു നിന്ന് കയ്യും മെയ്യും മറന്ന് ധ്യാനിക്കല്ലേ എന്റെ പൊന്നെ എലിയമ്മേ ഞാൻ ഭാവിയായി പോവേന്ന് അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു ഇവളുമാരെവിടെ കിടക്കുന്നു എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേ ഓർത്താ ഞാൻ കർത്താവിനെ കണ്ടാന്നല്ല സുന്ദരനാണോ ചേച്ചിക്കൊന്ന് ആലോചിച്ചാലോ അമ്മച്ചി ആ പോടി കുരുത്താൻ കെട്ടോളെ അതേ പ്രസംഗം പറയുന്നു ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി നേരെ ചേച്ചി വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്കും ചേച്ചിയുടെ കെട്ടി കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് എന്നതാ എന്നതാ എന്റെ പുന്നാര സൂസിമോളെ അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ അതെ പെറ്റ് വീണപ്പോ ഒരു എലിവാലി പോലെ ഉണ്ടായിരുന്നുള്ളു നീയെ നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേർക്ക് നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല അന്ത്രു ആണോടാ ആ അന്ത്രു താനെ ഏതായാലും വന്നത് നന്നായി ഒരു പത്ത് മുട്ട ഇങ്ങനെ തന്നേച്ചും പോ അങ്ങോട്ട് വരാനില്ല അതെന്റെ ഇടപാടിനപ്പ നിങ്ങൾക്ക് എന്തായാലും പത്ത് മുട്ട മിഖായിലേട്ടൻ അടയിരിക്കാൻ പോണ്ടോ ഉപ്പും കോലുമുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാ അത് ഞാൻ ഇത്തിരി പ്രായം കൂടുതലുണ്ട് പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ല കേട്ടോ അതേ നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടര് വരും അങ്ങ് പൊങ്ങാണ്ടോരുന്നാ കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ അല്ല ഞാൻ കേട്ടിട്ടില്ല വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ ആ ചാരപ്പടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവില്ല എന്നും കരുതിയ താനൊരു പത്ത് മുട്ട ഇങ്ങനെ വന്നേച്ചും പോടോ അടുത്ത ആഴ്ച തിരിച്ചുതരാവിടോ അല്ല ചെറുക്കന്റെ പേരെന്തോ ആ ജോയിക്കുട്ടിന്നോ ജോണിക്കുട്ടിന്നോ ഏതാണ്ട് ഒരു പൊരുത്തം കെട്ട കുട്ടിയാ അല്ല ശ്രീധരൻ എന്ത് കൊടുക്കണ്ട എന്റെ ചേട്ടത്തി ഒക്കെ കൊടുക്കണോടോ ഒരു പാത്രം കാട്ടിട്ടേ എടോ തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത് പരദൂഷണക്കാരാ അല്ലാതെ നമ്മള് പറയൂലപ്പ ആ അതാ പൊറേ കിടക്കുന്നുണ്ടല്ലോ ഒരുത്ത് ഒരു പുത്തൻ പണക്കാരൻ കാഞ്ഞിര പുള്ളി പാപ്പൻ പാപ്പൻ നല്ല അവനെ വിളിക്കേണ്ടത് കൂപ്പൻ അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്കറിയാൻ മേലായിട്ടല്ല പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതായി പോയി സൗകര്യക്കാരനായി പോയില്ലേ പാപ്പം മുതലാളിയായി പോയി പട്ടി കടിക്കാനായിട്ട് ഇലക്ഷൻ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ആയി ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഏലിയമ്മയും മക്കളെയും കൂടി ചവിട്ടിയം പുറത്തിറക്കിയനി ഉള്ളതാപ്പ അപ്പന്റെ ഈ മണാഗുണ വർത്തമാനമല്ലാതെ പ്രവൃത്തിയിലൊന്നും കാണാനില്ല ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട് ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയ വഴി ഇറക്കി കാണിച്ചു തരാം ഒന്നാം തരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂനാമൂച്ചി പെരയും അതങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളഞ്ഞ നമ്മുടെ വീട്ടിന് എന്നാ ഷോയായിരിക്കും അപ്പാ പുറത്തുനിന്ന് അപ്പൻ എന്നാ അത് മനസ്സിലാവാത്തത് കൊല്ലം രണ്ടായില്ല ഇറങ്ങിത്തരാൻ പറഞ്ഞിട്ട് പൊന്നുമല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല ഇനി അങ്ങോട്ട് ചവിട്ടി ഇറക്കണം അപ്പനൊന്ന് കണ്ണടയ്ക്കാവോ ഞാൻ ഇറക്കിത്തരാം മോനെ ജിമ്മി നീ നല്ല ജീവനോടിരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതിയെന്ന് ഈ അപ്പനുണ്ട് വളരെ കഷ്ടപ്പെട്ട തള്ളയില്ലാത്ത നിന്നെയും ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത് ആ ഏലിയാമ്മയുടെ ആങ്ങളവാരുണ്ടല്ലോ ഗജപോക്രികള് ഉപ്പുകണ്ടൻ ചട്ടപ്പിമാര് അവരെ നീ തല്ലിയിറക്കും അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ട് മെതിക്കും എന്റെ പൊന്നപ്പ അതൊക്കെ പിച്ചാട്ടിയും വെട്ടുകെത്തിയും കേസാ ഞാനേ തോക്കെടുക്കും തോക്ക് ആ തോക്കും വെടിയുണ്ട് ഒന്നും വേണ്ട ഇന്ന് വികാരി അച്ഛൻ ഒരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ട് നോക്കട്ടെ എന്താവുന്ന് മരം കയറി മറിയാമ്മേ നിന്റെ തള്ളയാടാ മരം കയറി മറിയാമ്മ ഞാൻ എന്റെ തള്ളയെ തന്നെയാ വിളിച്ചത് വെറുതെ അല്ലടാ മരമാക്കറി നിന്റെ തന്ത ഷാപ്പിലിരുന്ന് തന്തയ്ക്ക് ഏഴു ദിവസം മുമ്പുണ്ടായവനെ എന്ന് നിന്നെ വിളിക്കുന്നത് ഒരു തങ്കട്ടവരെ എനിക്ക് പള്ളിയിൽ പോകാനുള്ളതാ വന്ന് കാപ്പി തരാല്ലേ ഫാദർ വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരികയായിരിക്കും ഇല്ലയോ നല്ലത് വരും കുഞ്ഞെ വിവാഹമെന്ന കൂദാശിയുടെ അർത്ഥം അതിന്റെ വ്യാപ്തി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു നല്ല കുടുംബവും കുഞ്ഞുങ്ങളും ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം പുരുഷന്റെ സൗന്ദര്യമോ പണമോ അല്ല കാര്യം മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ക്രിസ്തീയ വിവാഹത്തിന്റെ അടിത്തറ അച്ഛോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം ഇവരിപ്പോ പറയാൻ പോകുന്നത്
ഞാൻ ഈ ഇടവക തെണ്ടി കയറി വന്നവനാണ്. വരത്തനാണ്. അതെ, വരത്തൻ തന്നെയാ. 10-40 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നതാ. വളരെ കഷ്ടപ്പെട്ടും വേലയെടുത്ത് ജീവിച്ചും കുറെ കാശുണ്ടാക്കിയതാ. ഈ ഇടവകയിൽ ആരും കണ്ടാ ദൂഷ്യം പറയാത്ത, പട്ടണത്തിൽ നിന്ന് പോലും ആൾക്കാർ വന്നാ ദൂഷ്യം പറയാത്ത ഒന്നാന്തരം ഒരു ബംഗ്ലാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ ബ്ലോക്കിൽ എനിക്ക് 10 ഏക്കർ സ്ഥലമാണത്. എന്നാൽ എന്റെ നടവാതുക്ക വന്ന് ഒരു 1/2 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് വന്ന് കിടക്കേണ്ട കാര്യം എന്താ? സമ്മതിച്ചു? അത് അവരുടെ സ്ഥലമാ. അപ്പനപ്പൂപ്പന്മാർ മകളുള്ള സ്ഥലമാ. ഞാനതിന് ഈ നാട്ടിലെങ്ങും കിട്ടാത്ത വില കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിപ്പോ ഇത്രയും നല്ല വീടും കെട്ടിയച്ച് ഞാൻ അവരുടെ പറമ്പിൽ കൂടെ കാറ് വിടണം. അതങ്ങോട്ട് മാറ്റിയാ എനിക്ക് നല്ല ഒന്നാന്തരം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. എന്റെ വീടിന് വഴിയുന്ന നല്ലൊരു ദർശനവും കിട്ടും. കാര്യം ഇത് പള്ളിമേടയാണ്, പഞ്ചായത്ത് ഓഫീസല്ല. എന്നാലും പൊതുസ്ഥലത്ത് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് ഒമ്പത് നിലയിലേക്ക് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഇതില് മിഖായിലേട്ടൻ എന്നാ പറയാനുള്ളത്? അച്ഛോ, ഞങ്ങള് കൂനാമൂച്ചി. അച്ഛോ, ഞാൻ പറയാം, ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം മുഴുത്തോരെ കാണുമ്പോ ഇത് ഞാൻ വിറയ്ക്കും. എനിക്ക് വിറയ്ക്കത്തില്ല. എന്റെ അപ്പനും അമ്മയും ഓലമടഞ്ഞ ചാണകമാരി വിറ്റു ഉണ്ടാക്കിയ സ്ഥലമാ. എനിക്ക് ശ്രീധനം തന്ന സ്ഥലമാ. ആ സ്ഥലത്തൊരു കൂര കെട്ടിയാ ഞങ്ങള് കിടന്നത്. അത് ചിലപ്പോ പാപ്പന് ഓർമ്മ ഉണ്ടാവും. അരിയില്ല, ഉപ്പില്ല, മുളകില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ ചത്തുപോയ പെമ്പിള 100 തവണ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ താണി കയറിയിട്ടുണ്ട്. ചത്തുപോയ എന്റെ അപ്പന്റെ അമ്മയുടെ വേർപ്പ് ആ സ്ഥലം. ആ പറമ്പ് കൊത്തി കളിക്കുമ്പോ ഞാൻ അവരെ ഓർക്കും. അച്ഛോ, എനിക്ക് അവിടുന്ന് മാറാൻ പറ്റുകയില്ല. പിന്നെ ആകെയുള്ള 1/2 ഏക്കർ സ്ഥലത്ത് നിന്ന് 4 സെന്റ് സ്ഥലം ഇവർക്ക് എങ്ങനെ വഴിക്ക് വിട്ടു കൊടുക്കും? ഇയാളെ പാറ പോകാൻ. അച്ഛോ, എന്തെങ്കിലും കടുങ്കൈ ഞാൻ ചെയ്തെന്നിരിക്കും. അപ്പൊ പിന്നെ പള്ളിയിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് തന്നെയാ ഞാനും പറയുന്നത്. എന്തെങ്കിലും കടുങ്കൈ ഞാനും ചെയ്തെന്നിരിക്കും. എന്റെ കൈ അത്ര മോശമൊന്നുമല്ല. ഏലിയാമേ, ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത്. കൂനാമൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ്? ഐ ആം കുഴിക്കൊച്ചി. കൊങ്ങാണ്ടൂരുകാർ കുഴിക്കൊച്ചി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന മുണ്ടക്കയത്ത് 8-10 ഏക്കർ റബ്ബർ തോട്ടമുള്ള കുഴിക്കൊച്ചി. വയസ്സ് ഈ വരുന്ന നേരത്തിൽ 61 തികയും. ഈ പ്രദേശത്തൊക്കെ അപ്പം നമ്മളെ അറിയും. ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ചേട്ടനോട് മാറിയിരുന്നെ. അതാണെങ്കിൽ മാറിയിടും. വണ്ടി വിട്, വണ്ടി വിടുവോ. കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണം. വേണം. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം. അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉഴുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് അസ്നേഹം വേണോ? കാര്യവയൽക്കാരനാണ്. ആ ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തു, ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോന്റ് കാമദേവനായിരിക്കും. അല്ലടാ ബാബി, പിന്നെ ഈ തന്നെയുള്ള മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ. പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ, ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്ത്രയ്ക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചു. അവന് വീട്ടിൽ ചില പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് പെമ്പിള്ളാരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയി എന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ മലിഞ്ഞു. നിന്നെ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോ. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ? പിടിക്കണ, പിടിക്കും.
നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിള്ളരുണ്ടായി? ഏ, നിന്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലല്ലോ. ഏ, പാപ്പച്ചൻ പറഞ്ഞത് മൊമ്മയാണ്. നീയാണോടാ മികൈ? അല്ല, ഞാൻ മിഖയിലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്ത് നിപ്പ് നിന്നില്ല. വിളിക്കണം എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ. ഏതായാലും ഞാൻ ഇവിടെ വന്ന് സ്ഥിതിക്കുമെന്ന് കണ്ടു. ചേച്ചി. ആരാടത്? ചേച്ചി ഒരു പ്രാന്തൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്തി? അത് എന്ത് ഇത് എന്തെന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. മോറങ്ങോട്ട്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ, കൈകൊണ്ട് നിൽക്കാണെന്നാ തോന്നുന്നത്. കർത്താവെ, നീ ചുട്ട കോഴിയെ പറപ്പിക്കല്ലടി. നിനക്കെന്റെ മോന വേണല്ലടി. അയ്യോ, എടാ കുട്ടപ്പ, വഴിയിലങ്ങനെ നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ, ഇതെന്താ ഭ്രാന്തോ? മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട. അയ്യോ, എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാക്ക്. നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സാണ് കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല. കുടിച്ചിരുന്നു, ഇപ്പോ 15 years old. തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? താനെന്തോ ഉമ്മ വെച്ച് കളിക്കണം. ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചെ. ഏത് ഭദ്രകാളിയുടെ കാര്യ? നിങ്ങൾ കള്ളും കുടിച്ച് അതും ഇതും പറയാതെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ബുദ്ധി വന്നില്ല എന്റെ മനുഷ്യ? ആ പാപ്പനുണ്ടല്ലോ, അവന്റെ വേലയാ. പറഞ്ഞത് കേട്ടില്ലേ? അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായ എല്ലാം കുടിച്ചേച്ചും വന്നേച്ചാ ഇവനീ വർത്താനെല്ലാം പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് 4 വർത്താനം ഞാൻ പറഞ്ഞേച്ചും വാ. പോയിട്ട് വരെ. പാപ്പനുണ്ടോ അവിടെ? കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ? ആ, മിഖായലേടണോ? എന്താ വിശേഷം? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കാന്നേ, ഇങ്ങോട്ട് വരണം, കയറി വാ. പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്നോട് കാര്യം വല്ലതും പറയാനുണ്ടോ? ഇങ്ങോട്ട് കയറി വരണമെന്ന് ചെയ്യാ. വാ. എന്താ, വസ്തുവിന്റെ കാര്യം വല്ലതും പറയാനാണോ? അതെങ്കിൽ കൊടുത്തേരും മിഖായലേട്ട. കണ്ടില്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കല്യാണം മുടങ്ങുന്നു, അലമ്പുണ്ടാവുന്നു, അതങ്ങ് കൊടുത്തേക്കുന്നേ. ആ പാപ്പച്ച, നല്ല വില കൊടുത്തേക്കണം. ആ പറ്റിക്കരുത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീതനം കിട്ടിയതാ. അങ്ങേരും വളരെ ദേഹം വെച്ച് നല്ല ഹാതായം ഉണ്ടാക്കിയിരുന്നു. വസ്തു തരത്തില്ല എന്ന് വെച്ച് അയലോക്കത്തിൽ നിന്ന് പാപ്പം ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത്? ദൈവത്തിന് നിരക്കാത്ത പണിയാ. കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞു. എന്തിനാ കാടും പടപ്പൊക്കെ? എന്റെ മോൾക്ക് ഭ്രാന്തില്ല എന്ന് പാപ്പനറിയാലോ. അത് കൊള്ളാം. ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കലല്ലേ എന്റെ ജോലി. എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ? എന്തിനാ അയാൾക്ക് പട്ടിയും പന്നിയിറച്ചിയും കൊടുത്ത് വേണ്ടാതീനം കാണിച്ച്? എനിക്കിഷ്ടമുള്ളത് പറയും. എന്റെ വീട്ടിൽ വരുന്നവർക്കേ പട്ടയല്ല, കോച്ച്. കോച്ചും പന്നിയിറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും. താൻ ആരാ അത് ചോദിക്കാൻ? എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ? ഉത്തിരിപ്പ് കടമുള്ളതാ കേട്ടോ. കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല. ഒന്ന് പോടോ ഉപദേശി. മുകളിലൊരു തിരിപ്പുണ്ട്, നിന്നോട് ചോദിച്ചോളൂ പാപ്പ. പാപ്പ വരട്ടെ, രാവിലെ മുറ്റത്തൊന്ന് പ്രാവുന്നോ. ചെല്ല്, പോയി ചെന്ന് കേസ് കൊടുക്ക. ഇന്ന് ഞാൻ അവനെ തന്റെ കോടലി ഞാൻ എടുക്കും. ഞാൻ പെണ്ണ് വേറെ. ഏലിയമ്മേ, പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല ദൈവമാണ്. എടാ, എന്റെ മോക്ക് പ്രാന്താണെന്നില്ലേ?
ചത്തുപോയ തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിയേക്കോട പ്രാന്ത. എലി എലി, ഞാൻ ആള് പെസക. ചൊണി ഉണ്ടെങ്കിൽ തല്ലിടാണ്ടി. ചാണത്തലയാ പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കി കാറ്റിന്റെ മൂപ്പ് കയ്യിൽ ഇരിക്കട്ടെ. നീ നിന്റെ ചെവിക്ക് നൊളിക്കോ. ആയിക്കോളാം. എന്താ അമ്മച്ചി കാണുന്നില്ല? അപ്പച്ചേ, പെട്ടിയിലിരുന്ന് അമ്മച്ചിയുടെ തേച്ചു വെച്ച ചട്ടയും മുണ്ടും കവണിയും കാണുന്നില്ല. ചട്ടയും മുണ്ടും കവണി ഇട്ടുകൊണ്ട് അവൾ ഈ പരവരാ വെളുത്തിന് എവിടെ പോയി? ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ഇല്ല, വീട്ടിലില്ലേ. ഇല്ല, ഇനിയിപ്പൊ പാപ്പച്ചേടന്റെ ഗുണ്ടാളം കാണാൻ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണോ? കരുനാക്കൊണ്ടൊന്നും പറയാതെന്റെ എടുത്തി കരിനാക്ക് പറയുന്നേനാ കുഴപ്പം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അമ്മയെ പോലെ തന്നെ മോളും. അന്ത്രുക അന്ത്രുക, ഞങ്ങളുടെ അമ്മച്ചി വഴിയിലെങ്ങനെ കണ്ടോ? അത് പറയാനാണ് ഞമ്മൾ ഓടി വന്നത്. അമ്മച്ചി ഇന്ന് ഉപ്പ് കണ്ടത്തേക്കുള്ള പച്ച ബസ് കയറി പോണ ഞമ്മള് കണ്ട്. ആങ്ങളമാരെ അടുത്തേക്കാവുള്ളൂ. അല്ല, ഇന്ന് ഇവിടെ വല്ല ബെട്ടും കുത്തൊക്കെ നടക്കൂട്ടാ. എന്റെ കർത്താവേ, കർത്താവേ, അടി പാർപ്പിലായിട്ടാ വരണ. ജിമ്മി, പാപ്പഞ്ഞേട്ടാ, പാപ്പഞ്ഞേട്ടാ, പാപ്പഞ്ഞേട്ടാ. എന്താടാ വിളിക്കുന്നേ? സംഗതി കൊഴിഞ്ഞു കേട്ടാ. എന്താ ജിമ്മി? ജിമ്മി, നിന്റെ തോക്കും കൊച്ചു വിദ്യാർത്ഥി ഒക്കെ എടുത്തോ, ആളെയും കൂട്ടിക്കോ. ഏലിയമ്മ ഉപ്പണ്ണത്തിന് പോയിട്ടുണ്ട്. അവരുടെ ആംഗ്ലമാരില്ലേ, ചട്ടമ്പിയാരുടെ ആംഗ്ലമാര്, അവരുടെ അടുത്തേക്ക്. അച്ചോ അച്ചോ അച്ചോ, ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. എന്താ മത്തായി? ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ടൊരു അലമ്പുണ്ടായില്ലയോ? ഏലിയാമ്മയുടെ അവരുടെ ആംഗ്ലമാരെ വിളിക്കാൻ പോയിരിക്കുക. അവരുടെ ആംഗ്ലമാരെന്ന് പറഞ്ഞ അച്ഛനറിയാവോ? കേട്ടിട്ടുണ്ട്. ആ കേട്ടതിനേക്കാൾ വൃത്തികേടാ. കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല. അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും. അച്ഛൻ ഒന്നു വരണം. ഞാൻ പറഞ്ഞാ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലോ. ഉപ്പ് കണ്ട ചട്ടമ്പിമാർക്കും അതില്ല, കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല. പൊന്നറിയാ എന്നാ പറ്റി അറിയാ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നു പോലെ. നീ ആയിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലേത്? ക്രോധിക്കാതെ ഞങ്ങൾ വന്നത്. അനിയനൊന്നും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല പാപ്പി. അനിയൻ സമാധാനം മാത്രം പറയണ്ട പാപ്പി. അപ്പി എവിടെ? സമയമാകുമ്പോ ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. ഇല്ലില്ല പാപ്പൻ, എല്ലൊടിക്കാ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എടാ ഇരട്ട കുഞ്ഞുങ്ങളെ, മാത്ത പോത്ത പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. കോരച്ചായം പറയുന്നതിന് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല. കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും, കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും. എന്റെ കർത്താവേ, ഇവന്മാർക്ക് നല്ല ബുദ്ധി. വേദപുസ്തകം വായിക്ക്, ഇതൊക്കെ തല്ലുകൊണ്ടാണേ ശരിയാക്കുള്ളൂ. മാതാ പോത്ത എടുത്തു വേണ കൊടുവാണ സാധനങ്ങളും. ഇന്നൊക്കെ അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. അടിവാളും കുന്തും കടാരയും ഒക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പാപ്പനേട്ടാ, ഞാൻ ഇപ്പഴാ ഓർത്തത്. ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. രാവിലെ കഴിച്ചില്ല, ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോയി വരുമ്പം സകലതും ഇത് താനും കൂടി ഒപ്പിച്ച പുലിയാലല്ലേ, തീർത്തിട്ട് പോയാ മതി. എന്നെ കണ്ടങ്കോരം ഗുരുക്കളെ. എന്റെ കർത്താവെ, ഇവന്മാരെല്ലാവരും കൂടി അന്ധവിശ്വാസം വയ്ക്കാൻ പോവാണോ? എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ പരമ തെണ്ടി. എവിടെയാ പാപ്പൻ? ഇത്രയും പേരെ ഉള്ളനാ? അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടാന്നുള്ളവർ നിക്ക്. ഇല്ലേ ദൂരം ഓടിക്കോ. മോനജിമ്മി, ഇത് കോംപ്രമൈസ് ആക്കിയല്ലോടാ. അപ്പൊ നിന്ന് മിണ്ടാരിയപ്പ. എടാ പാപ്പ, കാഞ്ഞിരപ്പള്ളി പാപ്പ വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. പാപ്പന്റെ മൂത്ത മോനാണല്ലേടാ. എന്താടാ പിത്തക്കാരൻ നിന്റെ പേര്? ഓ ജിമ്മി. അതെ ജിമ്മി, ജിമ്മി പാപ്പൻ. തന്റെ ഈ ഉരത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ, ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അസാധികൾ എടുത്ത് എടുത്താൽ മതി. ആമ്പലം എടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ? അറിയാം. അവിടെ തന്റെ ഈ കളവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കടൂടെ.
ഹലോ പോലീസ് സ്റ്റേഷൻ. അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ, പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി കയറും, ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ സി ഐ റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ കേറെ കേറെ കേറടാ. പറ്റില്ല പറ്റില്ല പറ്റില്ല, ഇവനൊക്കെ വേറെ വണ്ടി, ഇവനൊക്കെ വേറെ വണ്ടി. പോ. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ? അലയെ ഒന്നും പേടിക്കണ്ട, വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അളിയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്ന് ഇന്നലെയാണോ? അളിയൻ ചെല്ലേ, പോയി വേദപുസ്തകം വായിക്കേ. ആ എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ, അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ? അതെ, ഞാൻ സി ഐയാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന നാലഞ്ച് ചട്ടമ്പിമാരകത്ത് വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സർ, അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ആ അത് നമ്മുടെ പാർട്ടി സാർ, വിട്ടാല് സാർ. അത് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിറയെ സഹായമുള്ള ആൾക്കാരാ, അല്പം മര്യാദ കൊടുത്തു വിടണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ, ഇരിക്കുപോലെ ചേട്ടാ. എടോ പി സി 432 സാർ, ഉപ്പ് കണ്ടെത്തി ചേട്ടന്മാർക്ക് ഒരേ ചായ, ഉപ്പ് കണ്ടെത്തി ചേട്ടന്മാർക്ക് മാത്രം. ശരി, വിളിച്ചത് സർക്കിളായിരിക്കും. അതെ, ആ നമ്മുടെ കുര്യത്തിനേ കള്ളൻ, അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. പറഞ്ഞില്ലേ അവരിപ്പോ ഇനി വരുമെന്ന്? സാർ കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ. അവർ ജാമ്യത്തിൽ ഇറങ്ങിയോ? അവർ പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ട് അളിയ. എന്നതാടാ കണ്ണു മഞ്ഞളിക്കുന്നത്? എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മറച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലെ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും പോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയാണ് പൊക്കോളും? അധികം പോയി വേദപുസ്തകം വായിക്കേ. എല്ലാരോടുമായിട്ടാണ് പറയുന്നത്, നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് നോക്കിക്കോണം, ഇല്ലേ ആറ് നീന്തിയ തോട് കയറി കടന്നു പൊക്കണം. എന്തോടാ നോക്കി നിൽക്കുന്നത്? അതോ വേലി പഠിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലടാ, രണ്ടു തോടം എന്റെ ചെലവേ ഉള്ളൂ. പോയേക്കാം ബാബച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മിറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ. ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല. കുഞ്ഞച്ചൻ ചേട്ടൻ, കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, ജീവപര്യന്റെ ദിക്ഷ കഴിഞ്ഞ് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയം കണ്ടയുടെ രോമാഞ്ചം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ.
ആ കോട്ടയം കുഞ്ഞാച്ചൻ വന്നിട്ടുണ്ട്. ഏ കോട്ടയം കുഞ്ഞാച്ചൻ? അതെ, അവന്റെ ശിക്ഷ കഴിഞ്ഞു. കഴിഞ്ഞ് കാണുമല്ലോ. പരോളൊന്നുമല്ലോ. ആണോ? പിള്ളേരൊക്കെ ഇതിനെ വിളിച്ച് പറഞ്ഞോണ്ട് പോകുന്ന കേട്ടു. ശിക്ഷ കഴിഞ്ഞാ കേട്ടത്. അതിപ്പോ ജീവപര്യന്തെന്ന് പറഞ്ഞ പഴയതുപോലെ ഉണ്ടോ മുതലാലി? അവധി ദിവസങ്ങളും ഓരോരോ സർക്കാർ വരുമ്പോൾ കാണിക്കുന്ന വിട്ടുവീഴ്ചകളും എല്ലാം ചേർത്ത് ആകെ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് കച്ചവടം തീരും. ഏതായാലും നമ്മളെ പിള്ളേരുടെ ഒന്ന് പറഞ്ഞു വെച്ചേക്ക്, അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് വന്നാലുടൻ ഗോഡൌണിലേക്ക് വരുത്താനുള്ള ഏർപ്പാട് ഞാൻ മാനേജറെ കൊണ്ട് ചെയ്യിച്ചേക്കാം. അത് വേണം മുതലാലി. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കേശവൻ കുട്ടി? ഇതൊന്നും നാളത്തേക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല. നാളെ പിന്നെ അവൻ അതും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കും. ഇന്നേ ഇല്ല എന്ന് പറഞ്ഞു വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മേലു. തരാനുള്ള പാങ്ങില്ല കുഞ്ഞച്ച. മുതലാളി, നീ വിചാരിക്കുന്ന പോലെ അല്ല, ചന്ത കെട്ടുപോയി കുഞ്ഞച്ച. കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ. ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവർ നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ. ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടെന്ന് നീ വിചാരിക്കണ്ട. മാർജിൻ ഒക്കെ വളരെ കുറവാ. എടോ, കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരോളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ? അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ, അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അന്ന് ഞാൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയടറ, നിനക്ക് വർക്ക്ഷോപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാഴ്ചരാവുന്നു. തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവനെ കുത്തി മലിച്ചത്. പൊന്നെ, കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ശരി, അടിപിടിയാവുമ്പോ അടി ചിലപ്പോ കുത്തിലെത്തിയെന്ന് വരും, കുത്തുകൊണ്ടവൻ ചിലപ്പോ ചത്തെന്നും വരും. നിന്റെ കേസിന് ഞാൻ രൂപ ഒന്നും രണ്ടു കൊല്ലം ചെലവാക്കിയത് അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ. ഓ, ഇയാളങ്ങ് ഒലത്തി ചെലവാക്കി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. കൊല്ലാന്റെ തരത്ത് കിടന്നിട്ടാണോ ഞാൻ വരുന്നേ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞാലും ശരി, വേണമെങ്കിൽ എടുത്തോണ്ട് പോ, എനിക്ക് ജോലി തിരക്കുണ്ട്. കുഞ്ഞച്ചൻ കേട്ടോ, ചന്ത ദിവസായേട്ടാ, നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു. അലമ്പില്ലാതെ പോ. നീക്ക് ഏതാടാ? ചേട്ടൻ ഞങ്ങളെ അറിയില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ, പോയേക്ക്, അതാ നല്ലത്. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും. അല്ല, അവൻ കൊലപാതകം കഴിഞ്ഞ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു, 30-32 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിക്കൂനിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനെ ഞാൻ അനാഥമന്ദിരത്തിലാക്കി. ഞാൻ എൻ്റെ മകനെപ്പോലെ വളർത്തി അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാകണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പഠിച്ചില്ല. എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് അവനൊരു വർക്ക്ഷോപ്പിൽ അയച്ചു. പഠിച്ചു, അവിടെ അവൻ സമർത്ഥനായി.
അപ്പോഴും സാത്താനവനെ വിട്ടു പിരിഞ്ഞില്ല. അഴുക്ക് ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി. 10-12 വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട്. എന്നെ കാണുമ്പോ അവൻ ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ 1 നമ്പർ റൌഡിയാണ് എന്റെ മോനെന്ന. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്റെ അപ്പനും അമ്മ എല്ലാം കൂടി ആട്ടി ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ. അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. ആദ്യം കിട്ടുന്ന കാശുകൊണ്ട് അച്ഛനും ലോഹം വാങ്ങിച്ചു തരണമെന്നോടെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവസാനം ആ പട്ടിയെ ചലിച്ചോ. അവൻ ആരാണ്? നിന്റെ നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരാണവൻ? എന്തിന്റെ പ്രതിഫലമാണ് നീ അവനോട് ഞാൻ ചോദിച്ചത്? നാളെ ചോദിച്ചാ എനക്ക് കുറച്ച് പണം ഞാൻ തരാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ ജീവിക്ക. ഇവിടെ എങ്ങും വേണ്ട, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ. എനിക്ക് ഈ കോട്ടയം വിട്ട് എങ്ങും പോകാൻ വയ്യച്ചു. വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രാമമാണ്. അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. ഓടാങ്കര, ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ഓടാങ്കര. ഗുഡ് മോർണിംഗ്. സ്ഥലത്തെ പ്രമാണിമാരായിരിക്കും. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. അയ്യോ, ഞാനൊന്നുമില്ലേ. എടാ ബോസ്കോ, ആ കെട്ടഴിച്ച സാധനങ്ങളെല്ലാം ഇറക്കി വെക്കടാവേ. ശരി പ്രിൻസിപ്പള്. ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ. എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ. 1, 2 ശരിയാണല്ലോ, 2 കണ്ണുകൊണ്ട് ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിംഗിനാണോ വിറ്റാത്തിങ്കളരിയാക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് ഞങ്ങളുടെ സൗകര്യം. ഓ, ആയിക്കോ ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയല്ല. ചരക്കിറക്കാൻ ഒക്കുക എന്ന് പറഞ്ഞാ? ഒക്കുകയല്ല എന്ന് പറഞ്ഞ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയല്ല, ഞങ്ങൾ ഇറക്കും. അല്ലാ തന്നെ ഞാൻ അവർക്ക് കേറ്ററക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. നിങ്ങളുടെ ഇറക്കൽ ഒക്കുകയില്ല എന്ന് പറഞ്ഞ തിക്കിലില്ല തന്നെ ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ. ശരി, ഇറക്കിക്കോ. എന്ത് വേണം? 4,500 രൂപയാവും. അയ്യോ, 4,500 രൂപയോ? പൂജയൊന്നും കൂടി പോയിട്ടില്ലല്ലോ. 450 അല്ലല്ലോ. അല്ല, 4,500 ഒരു പൈസ പറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല, വേറെ ആരും ഇട്ട് ഇറക്കാനും പോകുന്നില്ല. ന്യായമായിട്ടുള്ള കൂലി പറ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട്, ഒരമണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. എന്റെ കയ്യിൽ ആകെ 1,000 രൂപയുള്ളൂ. എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ കൂടെ സഹായിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ തന്നെ വാണ്ടേ. പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ. അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലനം ആയിക്കോട്ടെ. എന്റെ കർത്താവേ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. നിന്റെ തിരുമിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. Thank you.
ഇരട്ടക്കണം കേട്ടോ, വാക്ക് പറഞ്ഞ വാക്ക്. ദേവിടി പറഞ്ഞ കാശുണ്ട്. കോട്ടയം കുഞ്ഞത്തിന്റെ തന്ത ഒന്നേ ഉള്ളൂ. പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതിന് എണ്ണയും കുഴമ്പൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരും. അതിന് 100 രൂപ, മൊത്തം 600 രൂപ വേണം. ആ പിടി, 100 രൂപ എക്സ്ട്രാ ഉണ്ട്, പിടിക്കുന്നേ. ഇനി റൗഡി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചാട്ടെ. എടാ വാറാ, കുഞ്ഞത്തിന്റെ ചേട്ടന്റെ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഇറക്കി വെച്ചാം. അപ്പൊ കൊള്ളണ്ണത് കൊണ്ടപ്പ സംഗതി ക്ലിയറായി. പേരെന്തുവാ? കുഞ്ഞത്തൻ, കോട്ടയം കുഞ്ഞത്തൻ. എന്റെ പൊന്ന് സാറേ, എന്നും കുന്നും 12 മാസം ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ. നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ. അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ചന്ദ്രത്തിനെ കിടന്നാ പോരാഞ്ഞോ. ടൈപ്പ് റൈറ്റിംഗ് ആണ്, ഡ്രൈവിംഗ് സ്കൂളാണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഈ പട്ടിക്കാട്ടി വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരാഴ്ച ഞാൻ വന്ന് ഡെയിലി ഒപ്പിട്ടോളാം, പിന്നെ അങ്ങോട്ട് ആഴ്ചയിൽ 1 കിലോമീറ്റർ പോരെ. അല്ല സാറേ, ഞാനിപ്പോ പഴയതുപോലെ ഒന്നും അല്ല. വാചകം അടിക്കാതെ കുഞ്ഞച്ച, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ. അല്ല, സാറ് തന്നെ എന്നെ വിളിച്ച് പറയും, കുഞ്ഞച്ച നീ സൗകര്യം പോലെ വന്ന് ഒപ്പിട്ടാ മതിയെന്ന്. അല്ല, എന്നിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നമ്മുടെ ഓടാങ്കര പള്ളിപ്പെരുന്നാളിന്റെ തലേ ദിവസം, പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചന്റെ സെന്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സുപ്രസിദ്ധ സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ, പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു. പ്രിൻസിപ്പാൾ കോട്ടയം കുഞ്ഞച്ചൻ, സുപ്രസിദ്ധ സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു. സെന്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ. കുഞ്ഞച്ചൻ പള്ളി വരണം. ഓ, പ്രത്യേകിച്ച് ഞായറാഴ്ചയും കട ഒഴിവുള്ള ദിവസങ്ങളിൽ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ. ഓ, അതൊക്കെ എനിക്കറിയാ വെച്ചു. നാളെ ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം എന്ന് പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. എന്നാലും എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ചില പ്രമാണിമാരൊക്കെ അറിയാം, നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ചേട്ടനൊക്കെ അറിയാം. ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടു, ഞാൻ അങ്ങോട്ട് എല്ലാരും കേറി പരിചയപ്പെട്ടോളാം. അച്ഛൻ വരണം. സിനിമാക്കാരൊക്കെ വരുന്ന ഒരു ഫംഗ്ഷന് ഞാൻ വരികയെന്ന് വെച്ചാൽ ഇല്ല. എന്റെ അനുഗ്രഹം കുഞ്ഞച്ചൻ എപ്പോഴും ഉണ്ടാവും. അയ്യോ, അത് മതി അത് മതി. ഈശോമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടു. നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ. ദേ, ഉദ്ഘാടനത്തിന് മോഹൻലാലാണ് വരുന്നത്. എല്ലാവരും നേരത്തെ എത്തിക്കണം കേട്ടോ. ആ ചെല്ലു ചെല്ലു ചെല്ലു. ചേട്ടത്തി അനിയത്തി ആയിരിക്കും. അതെ, അതെങ്ങനെ മനസ്സിലായി? അത് പിന്നെ കണ്ടറിഞ്ഞൂടെ. കോട്ടയം കുഞ്ഞച്ച ഞാൻ തന്നെ. ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് അടുത്തുണ്ടല്ലേ, കൊറേ പിള്ളേര് പോകുന്നുണ്ട്, വേദപാഠം പഠിപ്പിക്കാൻ പോവായിരിക്കും. പേരെന്തുവാ? ഞാൻ സൂസി. ചേച്ചിയുടെ പേര് മോളിക്കുട്ടി. വീട്ടുപേരെന്തുവാ? കുനമുച്ചി. എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എല്ലാവരും നേരത്തെ എത്തിയേക്കണേ കേട്ടോ. ആ പിന്നെ ടൈപ്പ് റൈറ്റിംഗിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് പഠിച്ചിരിക്കണം. ടൈപ്പ് റൈറ്റിംഗോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് നേരാ, ഞാൻ അപ്പനോട് ചോദിക്കാം. എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ട്. മോഹൻലാൽ ശരിക്കും വരുമോ ചേട്ടാ? ഇത് നല്ല ചോദ്യം. മോഹൻലാൽ വരുമോ? ഞാൻ പിന്നെ കള്ളം പറയുമോ? സൂസി, നീ വരുന്നുണ്ടോ? ഓ, ചേട്ടത്തി വലിയ കോവക്കാരിയാണല്ലേ. ചെല്ല് ചെല്ല് ചെല്ല്. അപ്പൊ നാളെയും വരുമല്ലോ. ഞാൻ കോണയിൽ കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ എ കെ ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും
ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഢവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനം, ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20th century എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ഡേവിഡ് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം, ഇറങ്ങാനുള്ള സൗകര്യം. ആരെ ജനങ്ങൾ മാറി നിന്നു, ഇനി മോഹൻലാലിൽ ഇറങ്ങാം, ഇനി മോഹൻലാലിൽ ഇറങ്ങാം. ചതി 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 ആര് ആര് സംവിധായൻ ജോഷി അല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്താകാൻ എന്നോട് പറയുമായിരുന്നു ആശാനെ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരനെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ പോയി മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല, അതിന് ജോഷിയെല്ലാം ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? ആ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിച്ചി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. കോളേജ് കുമാരികളുടെ തൊപ്രകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പാറ്റക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തിരക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ പി ജി വിശ്വന്തിന്റെ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു സംഭവങ്ങൾ ഉണ്ടാവണ ചടങ്ങ് നടത്തേക്കാം. വന്നാ കത്ര കത്ര. വലിയ കത്ര ചേർത്തേ കത്ര കൊടുക്കും. ഇവിടെ ആരുമില്ലേ? ആരാ? മിഖായിലേട്ടനുണ്ടോ ഇവിടെ? അപ്പച്ചൻ ഇവിടെ ഇല്ല. അമ്മച്ചിയോ? അമ്മച്ചിയും ഇല്ല. ആരാ? എന്റെ പേര് ജോയ്. ഞാനൊരു ക്ഷമ ചോദിക്കാനാണ് വന്നത്. എന്റെ അപ്പനോട് വന്ന് മോളിക്കുട്ടിയുടെ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറി. കൊങ്ങാണ്ടുക്കാരൻ കുഴിയ കൊച്ചിന്റെ മകനാ ഞാൻ. അപ്പന് കള്ളും ചാരവും ചെന്നാ പിന്നെ ആളും തരവും അറിയത്തില്ല. മോളിക്കുട്ടി എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. മോളിക്കുട്ടി പ്രീ ഡിഗ്രി പട്ടണത്തിലല്ലേ പഠിച്ചത്? അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എനിക്കൊരു സ്റ്റേഷനറി കടയാ. മനസ്സിൽ ഇഷ്ടം തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഇടക്കാരനോട് പറഞ്ഞ ഈ ആലോചന വെച്ചത്. നാട്ടുകാരെന്തൊക്കെ അപവാദം പറഞ്ഞാലും എനിക്കറിയാം മോളിക്കുട്ടിയെ. കഴിഞ്ഞതെല്ലാം ക്ഷമിക്കണം. ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് വിവാഹം കഴിക്കാം. അപ്പച്ചനും അമ്മച്ചനും ഇല്ലാതെ? മോളിക്കുട്ടി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ. ഇപ്പൊ ആരും ഇല്ലല്ലോ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഞാൻ ഇപ്പോഴും ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഞാൻ വരില്ല, ശല്യപ്പെടുത്തില്ല. ഞങ്ങൾ പാവങ്ങളാ. മോളിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് പറയൂ. അതെനിക്കറിയാൻ മേല. നാളെ പെരുന്നാളിന് വരില്ലേ? വരണം, ഞാനും വരാം. ആ
വനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ ഹൃദയ വനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ അഴകിൻ്റെ ആത്മാവിൽ അനുദിനം വളരുന്ന ഗരിതനി പനി സനി പമഗമ പമഗരി സഗമ പഗമ പനി മമനിസ പനി സരിസ അഴകിൻ്റെ ആത്മാവിൽ അനുദിനം വളരുന്ന അരുമക്കിനാവിൻ സോദരിയോ നീ അരുമക്കിനാവിൻ സോദരിയോ ഹൃദയ വണിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ
ഞാൻ രക്ഷിക്കാൻ വന്നത് രക്ഷിക്കാൻ വന്ന കള്ള കഴിവ് അയ്യോ എന്റെ സാറന്മാരെ കുറെ തെമ്മാടികളിരുന്ന് എന്റെ മോളെ ദേ കുഞ്ഞച്ചനെ രക്ഷിച്ചത് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുക അങ്ങോട്ട് നടക്കണ എന്റെ പൊന്നു മോൻ നീ ഒരു വലിയ ഉപകാരാടാ ചെയ്തത് ഇതൊക്കെയല്ലേ ചേട്ടാ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഏതായാലും ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൊണ്ടുവിടാം കാറുണ്ട് എന്നാലും ദൈവത്തിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പോക്കർത്തരം ഉണ്ടായല്ലോ എന്റെ തമ്പുരാനെ ആകാശത്തിന് തീനാളം ഇറക്കുമെന്ന് പറയുന്ന കാലം വരാറായോ ഇതിന്റെ ഒരു മുറിഞ്ഞ വേദോപദേശം മോളെ സൂസി നീ എന്ന് ഇച്ചിരി കാപ്പി അനത്തി ശരി മോളിക്കുട്ടി എന്നാ മച്ചേ നീ ആ ചായപ്പിന്റെ താക്കോൽ ഇങ്ങോട്ട് എടുത്തോ ചേച്ചി ആ ചായപ്പിന്റെ താക്കോൽ എവിടെ ഈ അമ്മച്ചിക്ക് ഇത് എന്നാ സുഖേടാ അമ്മാച്ചന്മാര് വന്നിട്ട് പോലും തുറന്നുകൊടുക്കാത്ത ചായ്പ ഒരു അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിക്ക് പോലും ചെയ്തിട്ടില്ല ഈ ഗജബോക്രിയാണോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോണേ കുഞ്ഞച്ച എന്റെ മൂത്ത മോളെ കെട്ടിച്ച് മണവാളിനും മണവാട്ടിക്കും കൂടി താമസിക്കാനാ ഈ ചായ്പ് നിന്നെയാ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കേട്ടുന്നത് അതിനെന്നാ എന്നെ കളികണ്ട ബഹുവിശേഷമാന്നാ പറയുന്നേ എന്നാലും വേണ്ട ചേട്ടാ നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ അതിൽ എന്നെ പോലൊരു ഗജപോക്കിരിയെ കയറ്റിയ ശരിയാവത്തില്ല ഒരു കുഴപ്പമില്ല കുഞ്ഞച്ചനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ ബാ ഒരു ദൈവദൂതൻ എന്തായാലും ഇത് വലിയൊരു അക്രമമായി പോയി ആ കാന്തരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ അവന്റെ വാരിയിൽ ഞാൻ എടുത്തോണ്ട് വന്നു തരാം പോരെ അവനൊക്കെ ഇതിന്റെ മൂർച്ച എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അതിന്റെ ആവശ്യം വരികയല്ല വരണ്ടു പോയല്ലേ ദൈവം സഹായിച്ച് തല്ലുകൊണ്ടവരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു കേട്ടോ മതി എന്റെ ആദ്യത്തെ ഇടി കൊണ്ടവനുണ്ടല്ലോ അവന്റെ പേര് ആ പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചു ബാപ്പി അവനൊരു ആറു മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും അത് പിന്നെ അമ്മാതിരിയുള്ള ഇടിയല്ലായിരുന്നു ചേച്ചി കാപ്പിയായോ നീ അയാളുടെ അടുത്തെങ്കിലും പോയി നിൽക്കരുത് നിന്നാലെന്താ അയാൾ പിടിച്ച് തിന്നളയോ നീ പ്രായമാവുമ്പോ ആ മരം കയറി മറിയാമ്മയെ പോലെ ആവുന്ന ലക്ഷണമാ നാ കൂപ്പി ഇതുവരെ നീ എന്താ കല്യാണം കഴിക്കാതിരുന്നത് ഞാനൊരു അനാഥനും ബോക്കിരി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് കയറിയാലും നീ ഞാൻ എന്താ ചെയ്യാനാ എന്നാൽ ഒരു പെണ്ണൊക്കെ വേണ്ടേ ഓ രണ്ടു മൂന്ന് പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പുറത്തതാ ഒന്നും ഗുണമില്ല കൊറേണ്ണ എന്നെ ഇട്ടേച്ചും പോയി ബാക്കിയുള്ളതിനെ ഇട്ടേച്ചും ഞാൻ ഉഞ്ഞു പോകുന്നു നിന്നെ മഹറോം ചെല്ലേണ്ട ജാതിയാണല്ലോടാ അതിന് മഹറോം ചെല്ലാൻ ഞാൻ പള്ളി കയറിട്ടുണ്ട് നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ നീ കമ്മ്യൂണിസ്റ്റ് ആണോ ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസും അല്ല കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെ കുഞ്ഞച്ചന്റെ ആഗ്രഹം പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല ഇനിയും വരാം നീ ഇപ്പൊ എവിടാ താമസിക്കുന്നേ താമസിക്കാനൊന്നും ആയിട്ടില്ല അന്വേഷിച്ചോണ്ടിരിക്കുക ഈ കാന്തരപ്പള്ളി പാപ്പന്റെ അവിടെ തരാന്ന് പറഞ്ഞതാ അവിടെ ബഹളമൊക്കെ ആയ സ്ഥിതിക്ക് വേറെ എവിടെയും നോക്കണം ഞാൻ വരട്ടെ മച്ചി എന്നാ ചെല്ല് പേ കേട്ടോ എനിക്കൊരു ബുദ്ധി പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുന്നത് എനിക്ക് ഈ വർത്താനം പിടിക്കത്തില്ല കേട്ടോ ഇപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളി പാപ്പം ബഹളം ഉണ്ടാക്കി ഇതുകൊണ്ട് ഇത് തീർന്നെന്ന് വിചാരിക്കാവോ ഇല്ല ഈ ചായ്പ് ഏതായാലും വെറുതെ കിടക്കില്ലേ മോളിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നിടം വരെ ഇവനെ കയറ്റി താമസിപ്പിച്ചാലോ എടി ആൾക്കാര് കെട്ടിക്കാറായ രണ്ട് പെമ്പേ എന്റെ പിള്ളാരാ അവര് പിഴക്കത്തില്ല നമ്മുടെ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചാ മതി അവൻ അവിടെ കിടന്നേച്ച് എഴുന്നേറ്റ് പോന്നെ പൊയ്ക്കോട്ടെ ആ ഞാനൊന്ന് ആലോചിക്കട്ടെ ഒന്നും ആലോചിക്കണ്ട ഞാൻ ആലോചിച്ചു കുഞ്ഞച്ചൻ ചേട്ടൻ
സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവേ. അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വന്നല്ലോ. ഞാനതിന് അമ്മച്ചിയെ കാണാൻ വന്നതല്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സത്യത്തില് പെരുന്നാളിന്റെ അന്ന് തുടങ്ങി, അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങി മോളിക്കുട്ടി ശ്രദ്ധിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെണ്ണ്, പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്നാ. നിനക്ക് വേണ്ടിയാണ് ഞാൻ ആ പള്ളിയിൽ അടിപൊളി ഉണ്ടാക്കിയത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പോൾ താമസിക്കുന്നത്. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്റെ അപ്പച്ചനോടോ? വിട്ടുകിട്ടി മോളിക്കുട്ടിയെ, ഇത്തിരി തീ വേണം വീടിക്ക്. മോളിക്കുട്ടിയെ ഇത്തിരി തീ എടുത്തു കൊടുക്കടേ. ഞാൻ ആ വെട്ടുകത്തി എവിടെ വെച്ചു? എന്നാ അടി വെച്ചത്? ഈ പ്രിൻസിപ്പൽ കുഞ്ഞച്ചൻ സാറിന്റെ വീടല്ലേ ഇത്? നീ ഏതാ? ഞാൻ പിന്നെ ഇത്. എന്താ അവിടെ ഒരു ശബ്ദം? അതെ ഇച്ചിര തേന മലന്തേൻ. ഈ ജയിലിൽ സിമന്റ് തറ അല്ലായിരുന്നു. ഒരു മൂന്നാല് കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പം വാദത്തിന്റെ ഒരു ഇളക്കം. അപ്പൊ എന്റെ കൂടെ ജയിലിൽ ഒരു വൈദ്യനുണ്ടായിരുന്നു, പുള്ളിയും ജീവവരെ എന്തുവാ. ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തേനും ചെറുനാരങ്ങയും ചേർത്ത് കഴിച്ച വാദത്തിന് സഷ്ടാന്നാ പറഞ്ഞു. വാദത്തിന് ഇതൊക്കെ മതിയില്ലേ? ആർക്കറിയാം ഇതൊക്കെ. എടാ കുരുത്തം കിട്ടവനെ വിളിച്ചു കൂവിയാണടാ കൊണ്ടുവരുന്നത്. ഇത്രയും വലിയ കൊടിമൂത്ത ചട്ടം പേടിച്ച് കള്ളു കുടിക്കണമെങ്കിൽ അത് പാത്രം വന്നിങ്ങാന്ന് ഞാൻ പറഞ്ഞാ. കൊണ്ടുവരണങ്ങാൻ ഈ പെണ്ണ് പറയുന്ന കേട്ടോ. കുഞ്ഞുച്ചാ. അതെ വാദത്തിന് വന്തേനും കുറുന്തോട്ടിയും പിന്നെ ഇളങ്ങളും കൂടെ ചേർത്തിട്ടൊരു ഒരു അല്ല, ഈ ഇളങ്കളിനകത്ത് കുറുന്തോട്ടിയും കൊട്ടൻ ചുക്കാതെയും കൂടെ ചേർത്തിട്ട് വേറൊരു തരം മതിയാണ്. കുഞ്ഞച്ചോ, കുഞ്ഞച്ചിനെ എവിടെ കയറ്റി താമസിപ്പിച്ചു എന്നുള്ളതും ഞങ്ങളൊക്കെ നന്നായി പെരുമാറുന്നു എന്നുള്ളത് നേരു തന്നെയാ. കെട്ടുപ്രായമായ പെൺകുച്ചുങ്ങളുള്ള വീടാ, നേരം വിളിക്കുകയും അത് ഞായറാഴ്ച ഇവിടെ ഇരുന്നെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ അല്ല ഉള്ളതാ പറയാമല്ലോ. അല്ലല്ല ഞാൻ പറഞ്ഞേക്കാം, ഇതിവിടെ പറ്റിയല്ല. ഇരിക്കല്ല, നീ ഇതെന്ത് ഭാവിച്ചാ? ചേട്ടാ ഉള്ള കാര്യം പറയാമല്ലോ, ഇത് വാദവുമല്ല വന്തേനുമല്ല കൊട്ടഞ്ചുക്കാതിയുമല്ല, കള്ള ശീലിച്ചു പോയി. ഞായറാഴ്ച ആവുമ്പോ കുടിച്ചു കുടിച്ച് ബോധം കെട്ടുകിടന്ന് ഉറങ്ങും. നിനക്കപ്പം പള്ളിപ്പോക്കും കുർബാന ഒന്നും ഇല്ലടാ. അതിന്റെയൊക്കെ പ്രായത്തിൽ ഉപദേശിച്ചു തരാൻ വല്ലവരും വേണ്ടേ? എനിക്കൊന്നും നന്നാകണമെന്നുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുക. ചട്ടംബിത്തരവും നിർത്തി എല്ലാം നിർത്തി ഈ ഗ്രാമത്തിലേക്ക് പോകുന്നതും അതിന് തന്നെയാ. പക്ഷേ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ അങ്ങ് നിന്നുപോകും ചേട്ടാ. നിനക്ക് നന്നാവണമെന്നും കൊണം പിടിക്കണമെന്നും ശരിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കുംസാരിപ്പിക്കാം. തന്നെയുമല്ല ഇടയ്ക്കിടയ്ക്ക് ധ്യാനം വരും, അതിലും സംബന്ധിക്കണം. സംബന്ധിക്കാവോ? ദേ എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത്. ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. ദൈവത്തിനു മുമ്പിൽ തട്ടിപ്പ് കാണിക്കരുത്. ഇല്ല, ഞാൻ കുമ്പസാരിക്കാം, കുർബാന കൈക്കൊള്ളാം, ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം. ഇപ്പൊ ഈ തെറ്റിന് മാപ്പ്. നിന്റെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് പറയൂ കുഞ്ഞച്ച. യഥാർത്ഥമായ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നീ പശ്ചാത്തപിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. പത്ത് കൽപ്പനകളിൽ എന്തെങ്കിലും നീ ലംഘിച്ചിട്ടുണ്ടോ? പത്ത് കൽപ്പനകളെന്ന് പറയുമ്പോ നീ മോഷ്ടിച്ചിട്ടുണ്ടോ? ഓ, മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നീ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? മാതാപിതാക്കളില്ല, അനാഥമന്ദിരത്തിലാ അവളങ്ങൾ. പിന്നെ എടുത്തു വളർത്തിയത് അത്. അപ്പോ അദ്ദേഹമാണല്ലോ നിന്റെ പിതാവെന്ന് പറയുന്നേ. ആ പിതാവിനെ നീ നിന്ദിച്ചിട്ടുണ്ടോ? നിന്ദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ വാക്കുകൊണ്ടോ മറ്റോ? വാക്കുകൊണ്ടോന്നും നിന്ദിച്ചിട്ടില്ല. പിന്നെ
അങ്ങേര് കുരിശും തൂക്കിയിട്ടുള്ള പ്രാർത്ഥന വന്നപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞു തലപൊട്ടി ചോര വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ദുർഗണ പരിഹാര പാഠശാല ചെന്ന് പെടുന്നത്. പിന്നെന്തൊക്കെ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്? എല്ലാം പൊറുക്കുന്നവനും മറക്കുന്നവനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കുഞ്ഞാടായ ഈ മഹാപാപിയോടും അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമേ. കുഞ്ഞച്ചേട്ട, ചേട്ടന് എന്നെ മനസ്സിലായോ? എന്നെ തല്ലിയവരെയും ഞാൻ തല്ലിയവരെയും ഞാൻ മറക്കത്തില്ല. എന്താ പ്രശ്നം? അഡ്മിഷന്റെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം ക്ലോസാ. ഞാൻ മാനസികമായി അങ്ങേറ്റം തകർന്നിരിക്കുകയാണ്. ആണല്ലോ, ഉത്സവ പറമ്പി വെച്ച് പെണ്ണെ കയറി പിടിക്കുക, നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ലുക, മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടപാടാ. സത്യത്തിൽ ഞാനിന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു. ചേട്ടനും മോളിക്കുട്ടിയെ നോട്ടം ഇടുന്നത് കണ്ടു. പെരുന്നാൾ ആളിന്റെ ഇടയ്ക്ക് അവൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ. പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം, എന്റെ അമ്മ സാക്ഷിയായി പറയാം, ഞാൻ രക്ഷിക്കാൻ ഓടി വന്നതാ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ച എന്നെ. അയ്യോടാ, അമ്മയല്ല, താൻ അമ്മുമ്മയെ കൊണ്ട് ആണായിട്ട് പറഞ്ഞാലും ശരി, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ. ഉത്സവ പറമ്പിലും ആറാട്ടിനും പെരുന്നാളിനും ദീപാരാധന തൊഴുന്നിടത്തും പെൺപിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ടുമൊക്കെ എനിക്ക് നല്ല ശീലമാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ചേട്ടാ മിണ്ടിപ്പോരുത്. ആ പെണ്ണെ താനങ്ങ് മറന്നുകള. അവക്കിപ്പോ വേറെ ചില കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. തന്നെ അല്ല, അവക്കിപ്പോ തന്നെ കണ്ടെടുത്താ കണ്ടുകൂടാ. മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിൽ എങ്ങനെ കണ്ടാ നിന്റെ കൈയും കാലും ഞാൻ തല്ലി കൊടുത്തു കളയും. ചില ഒരു പെണ്ണിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പിന്നെ തനിക്കും തലത്തിൽ തൂക്കേട്. അവക്ക് തന്നെ ഇഷ്ടമല്ല പോലെ. എടോ, തന്റെ അപ്പന് നല്ല കാശും സൗകര്യവും ഒക്കെ ഉള്ള ആളല്ലേ, വേറെ ഏതെങ്കിലും പെണ്ണെ തപ്പി പിടിക്ക്. ഇത് വിട്. അമ്മയമനക്കെടുത്ത നടക്കും. ചേടാ, എന്തൊരു ഏടാകൂടമാണെന്ന് നോക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവികമായ ഒരു പെണ്ണും മനസ്സിലോട്ട് കയറി വന്നതാ. അവളെ എങ്ങനെയാ ഒന്ന് വളച്ചെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടല്. മിഖായിലിട്ടൊരു കത്തുണ്ട്. ഉപ്പേണ്ടത്തിലെ അമ്മച്ചന്മാരുടെയാ? ആ മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കെ വേഗം പൊട്ടിച്ച് അങ്ങോട്ട് വായിക്കടി. അമ്മച്ചിതേ ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ പാറ മാധവേ നാളെയോ? പന്നിയായി പോത്തായി കോഴിയായി ആ പൊട്ടൻരാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞത്ത. സൂസി, ഈ കത്തൊന്ന് വായിച്ചേ. ഓ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ചാ വായിക്കുന്നത്? അതേടി, കുഞ്ഞച്ചൻ ഒന്ന് കേക്കട്ടെ. കുഞ്ഞച്ചൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ. മതി 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 പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്. ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല, കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. 8 ഏക്കർ റബ്ബറും 10-14 ഏക്കർ ഏലവും ഉണ്ട്. 4 ചേട്ടാനഞ്ചന്മാർ, 3 പേര് കമ്പത്താണ്. കമ്പം തേനി, അവരവിടെ വലിയ നിലയരാ. ഇളയവനായ, അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ, അവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. കുട്ടിയപ്പനാണെങ്കിൽ 10-ാം ക്ലാസ് പാസ്സായി. അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല. നല്ല പണിക്കാരനാണ്, കഠിനാധ്വാനിയാണ്. പിന്നെ ഒരു ദോഷമേ ഉള്ളൂ, അത് ഇക്കാലത്തൊരു ദോഷമല്ല. ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ്. ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാൻ ഒക്കുമ്പോ കുഞ്ഞച്ചാ അതില്ല. നീ വായിക്കേ. പാന്റും ഷർട്ടുമേ ചെറുക്കൻ ധരിക്കൂ, സിഗരറ്റ് വലിക്കും,
കള്ളുകുടി, പൊടിവലി, കണ്ടമാനമുള്ള നടപ്പ് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക. ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര. നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ, മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ. കുഞ്ഞച്ചൻ ചേട്ടൻ ഉറങ്ങിയോ? എന്താ സൂസു കുഞ്ഞെ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്നതാ സൂസു കുഞ്ഞെ? ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊണ്ട ആളല്ലേ, സത്യം പറയോ? ചേച്ചിയെ, ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയുണ്ടോ? ഞാനിങ്ങനെ തുറന്നു ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത്. ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞച്ചൻ ചേട്ടന് ആഗ്രഹമുണ്ടോ? നീ എന്നായി പറയുന്നേ? ചേച്ചി അങ്ങനെ വല്ലതും? ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടാ കൊള്ളാവുന്ന ഒരുത്തൻ, കേറിക്കിടക്കാൻ ഇടവും 10-15 ഏക്കർ സ്ഥലവും പരിഷ്കാരിയുമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും ഒക്കെ ആയി ഞാൻ. പിന്നെ അത് ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയുണ്ടെ തന്നെ പറയുന്നേ? ആശയുണ്ട്, അത് മറന്നു കളഞ്ഞു. മോള് പോയി കിടക്ക. ചേച്ചി, ചേച്ചി, എന്താ ചേച്ചി? എന്ത് പറ്റി ചേച്ചി? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അതെന്താ ചേച്ചി? ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിടത്തോളം മോശമുണ്ടെന്നും പറയാൻ പറ്റില്ല. പിന്നെ പിന്നെ എന്താ ചേച്ചി? എനിക്ക് വേണ്ട. എങ്കിലത് തുറന്നു പറഞ്ഞൂടെ? ഇല്ല, തുറന്നു പറഞ്ഞാലും ഇതേ നടക്കൂ. നീ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടെടുത്തോളം അമ്മാച്ചന്മാർക്കും അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക. നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ, അവരിതേ നടത്തും. വേണ്ടെന്ന് പറയാനുള്ള കാരണം അതെനിക്കിപ്പൊ പറയാൻ വയ്യ. ഇനിയിപ്പോ എന്തോ ഒരു മാർഗം. അപ്പുറത്തുള്ള കുഞ്ഞച്ചനോട് പറഞ്ഞാലോ? കുഞ്ഞച്ചൻ ചേട്ടനോടോ? ചേച്ചിക്ക് കുഞ്ഞച്ചൻ ചേട്ടനെ സത്യമാണോ ചേച്ചി? ഷോ, കുഞ്ഞച്ചൻ ചേട്ടൻ ഇത് കേട്ടാ വലിയ സന്തോഷമായിരിക്കും. നീ ഇപ്പം ഇതേ കുറിച്ച് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയും വേണ്ട. അയാളോട് ഒന്ന് പറയണം. നിങ്ങൾ ഈ സമയത്ത്? ചേച്ചി നിങ്ങൾ സംസാരിക്കേ, ഞാനിങ്ങോട്ട് മാറിയിരിക്കാം. സൂസി ഇല്ല, സംസാരിക്കേ. ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. എന്ത് സഹായം? നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടമല്ല. അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും, അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഞാനിങ്ങനെ പറഞ്ഞുന്ന് അമ്മച്ചിയും അപ്പച്ചനും അറിയുകയും ചെയ്യരുത്. ഇതെന്താ? ഇത് കോഴിയാ, പന്നി വറക്കുന്നുണ്ട്. മോളിക്കുട്ടിയെ, കാപ്പിക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചേടി. ദേ അവര് വന്നു കേട്ടോ, അങ്ങോട്ട് എന്നെ ഇത് കിട്ടോ. നമസ്കാരം. നമസ്കാരം ചെറുക്കൻ. ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ അന്ത്രോസ്.
ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായ. കുട്ടിയപ്പ. ഫാദർ ഇൻ ലോ ആണല്ലേ. ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഓരെ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. ഒരു പരിഷ്കാരി. ഡോണ്ട് ടച്ച്. കണ്ടോടി കണ്ടോടി, പാന്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണം അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നു. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാണ് ഈ പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോ? എന്റെ അമ്മച്ചി, ഇതൊരു 25 വർഷം മുമ്പുള്ള പരിഷ്കാരാ. മിണ്ടി പോരുത്, നിനക്കല്ല അവക്ക് ഇഷ്ടമായി, അവിടെ മോഹം കണ്ട എനിക്കറിയാവല്ലോ. നീ അങ്ങോട്ട് ചെല്ലടി. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഈ കാട്ടുമാക്കാനെ നമുക്ക് വേണ്ട. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഒറ്റ ചേമ്പം കുച്ചിടും ഞാൻ കേട്ടോ. പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്. 75,000 രൂപ ശ്രീസലം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും അറിയാവല്ലോ. എന്റെ പൊന്നു കൂടപ്പിറപ്പേ, അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല. തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല, ഉള്ളത് റൊക്കം പണമായിട്ട് തന്നെ കിട്ടാം. അലിയോടാ, റൊക്കം പണമായിട്ട് കിട്ടണം. ഒരു 10,000-15,000 രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം. സമ്മതമാണെങ്കിൽ ഈ 25 നോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ നഗരത്തിലോ കല്യാണം നടത്താം. എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോവും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവുമുള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാലും ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? ഉത്തരവ് എനിക്കറിയാം. ഇഷ്ടമാണ്, ഇഷ്ടമാകും. ഹായ് കുഞ്ഞച്ചൻ ചേട്ടൻ. ഇനി ഈ നേരത്തന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇവനെന്താ ഇവരുടെ കാര്യം? ഇവൻ ആ കോട്ടയം കുഞ്ഞച്ചനല്ലേ? അതെ, കുത്തുകേസിലെ പ്രതി. അറിയോ, പിന്നെ ഇവനിവിടേക്ക് വന്ന് തല്ലാനും കുത്താനും വന്നിട്ടുള്ളതല്ലേ? ഞങ്ങളുടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേട്ടേ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവര് ഈ കിഴക്കമ്മലെ ഉണക്കമ്മലൊക്കെ തന്ന് കിടക്കുമല്ലയോ, പുളിയിട്ട് വെച്ചാട്ടെ. ചെറുക്കനന്തേ, നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ. ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നറിയാമല്ലോ, കേട്ടാണോല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? അയ്യേ, ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല കുഞ്ഞച്ചൻ, ഇതിലൊന്നും കയറി ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. കുഞ്ഞച്ചനൊന്ന് പോയേ. ഞാൻ ഇവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയല്ലേ ചേട്ടത്തി. ഞാനും മോളിക്കുട്ടിയും നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ. അല്ല, ഇരിപ്പ് വശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ എന്നതാ ഇരിപ്പ് വശം? അല്ല, ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം എന്ന് പറയുമ്പോ ഒരു മിറ്റവും അല്ല ചേട്ടത്തി. അല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? അല്ല ദേ, ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരു മാതിരി തല മുഴുവൻ എണ്ണയും പെരട്ടി 36 ബെല്ലും പാള ബെൽറ്റും സ്വർണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി, ശരിയാകുകയല്ല. ആ കിഴക്കമ്മലെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ? എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കണ്ടോ കണ്ടോ കണ്ടോ, ആ പെണ്ണ് പോയ പോക്ക് കണ്ടോ. പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ, അല്ല ഈ അത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ? ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. കുട്ടിയപ്പാ, മീനൊക്കെ വറുത്ത് ഉണ്ടേച്ച് പോയാ മതി. അവിടെ ആ കിഴക്കമ്മലയിൽ ഉണക്കപ്പുറമായൊക്കെ തന്നെ വയറ് ഉണ്ടായിരിക്കുമായിരിക്കും അല്ലയോ. നല്ല ഒന്നാമത്തെ പുഴ മീനാ, തട്ടേച്ച് പോയാ മതി. കുട്ടിയപ്പനെ പോ, അപ്പൊ കാണാം. ചേട്ടൻ ഞാനപ്പം മുറി കാണും കേട്ടോ. കുഞ്ഞച്ചന അങ്ങനെയാ, അവൻ ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അല്ല, കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാ. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പ് വശം. ഏതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചോ, നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാറ നാണം കെട്ടവനെ. അല്ല, അങ്ങനെ പിണങ്ങി പോവാണോ? ഏലിയമ്മേ, അവൻ വാടകക്കാരൻ പൂക്കറി,
നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം. ഉടക്കി പോവുകയല്ല. അന്ന് പോയിട്ട് വെച്ചപ്പാതല്ലോ മദറിലോ. എങ്ങനെയുണ്ട് കാലക്കി? ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്. എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസിക്കുഞ്ഞിഞ്ഞ് വാങ്ങിച്ചു നന്നേറ്റാ മതി. അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? ഈ ചുരുത്തം കേട്ടവളെ, നീയല്ലേ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്താൻ പറഞ്ഞത്? ഒന്ന് പതുക്കെ പറ. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ, ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായ വഴി കാണിച്ചത്? അമ്മച്ചല്ലേ കയറ്റി കിടത്തിയത്? നിനക്ക് ആ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ? ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇഷ്ടപ്പെട്ടില്ലേ എന്ത് കാര്യം? എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് രണ്ട് വർത്താനം ചോദിക്കാതെ എന്റെ നാക്കിലെ ചൊറിച്ചിൽ മാറുകയല്ല. കുഞ്ഞച്ചോ അവിടെ നിന്നേ. എന്നാ ചേട്ടത്തി? അല്ല നീ ഇത് എന്നാ കാട്ടായോ കുഞ്ഞച്ചോ ഈ കാണിച്ചത്? എന്റെ അംഗനവാടി എന്തുമാത്രം ആറ്റുമായിട്ടിരുന്ന് കൊണ്ടുവന്നതാ? ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? നീ ഇത് എന്നെ ഭാവിച്ചോണ്ടോ എന്റെ കുഞ്ഞച്ചാ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കൂ. നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനൊക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എന്നെ എന്തെച്ച് പരിഷ്കാരിയാണെന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് പോയി ചേരുവോ? കൊറേ ഏലക്കായും റബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ, നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും. എന്നാലും നിങ്ങൾ ആ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ, അവൾക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റോ ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞോ? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ കണ്ടിട്ടുള്ളേ ചേട്ടത്തി. എനിക്കറിയാം, നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണി മണി പോലത്തെ ആമ്പിള്ളേരെ കിട്ടും. ഓ, എവിടെ കിട്ടാനാ? ഇവിടെ തന്നെ. എവിടെ തന്നെ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞാ നമ്മുടെ ഇവിടെ തന്നെ. കാണാൻ കൊള്ളാവുന്നതും അല്പസ്വല്പം സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബം പോലും ഒന്നും കാണുകയല്ല. ഇല്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലവരാ. പിന്നെ പണ്ട് ചീത്തയായിരുന്നിട്ട് പിന്നെ നല്ലവരായ അല്ല, അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്. എടാ മതി മതി. വേലിയിലിരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ? അനുഭവിക്ക്. വീട്ടുകാവലിനൊരു പട്ടിയെ വളർത്തിയതല്ലേ? പ്രാന്ത് പിടിച്ച പട്ടികൾ ചിലപ്പോ ഇങ്ങനെയാ, ചോറ് കൊടുത്ത് കഴിക്കും എന്നെ കടിക്കും. ഓ, ഇപ്പൊ കുറ്റമല്ലേ എന്റെ നേർക്കായി? അവനെ പ്രാർത്ഥന വെല്ലിപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും പുണ്യങ്ങളാക്കാനും കൊണ്ടുനടന്ന ഞാനല്ലല്ലോ. ഇതെന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. അല്ലേ, ഒരു ഏനക്കേട് വെച്ചപ്പോ അതിന്റെ മറുമരുന്ന് എന്നതാന്ന് ആലോചിക്കുന്നതിന് പകരം. പോത്തിനെ കൊണ്ട് ഞാൻ സ്നേഹാർദ്രനായി ഞാൻ പോന്നുള്ളി നിന്നുണ്ണി വന്നു. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പോന്നുള്ളി നിന്നുണ്ണി വന്നു. മണവാട്ടിയായി നീ മലർമാല ചാർത്തി തേനൂകും മോഹങ്ങളായി. ചിരിമൂടി ഒളി വീശി നിന്നു മോളിക്കുട്ടിയെ. അമ്മച്ചി ഇവിടെ ഇല്ല. ഏലി അമ്മ ചേട്ടത്തി എവിടെ പോയി? അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറമ്പിലാ. സൂസി കുഞ്ഞോ? സൂസി കോളേജിൽ പോയി. ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പോ അങ്ങ് ലേറ്റായി പോയി. അതാ എഴുന്നേക്കാൻ താമസിച്ചു. മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ഇല്ലയോ? ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി. ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ. അതെ, ഇനിയിപ്പോ ഒരു മനസമാധാനക്കെ ആവശ്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക, അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടി കിടന്നുറങ്ങും. അതാ അതിന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞതായിരുന്നു. അയ്യോ, സമയം അങ്ങ് പോയി. ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി എന്നെ തീരുപ്പുണ്ടോ മുളിക്കുട്ടി? ഉണ്ടായിരുന്നു, തീർന്നു പോയി. കട്ടൻ കാപ്പി ആയാലും മതി. ഇല്ല, തീപ്പെട്ടിയില്ല. തീയുണ്ടോ മുളിക്കുട്ടി വീടിക്ക്? ഇവിടെ ഒന്നുമില്ല. ആ
എന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ ആ പാട് മുഴുവൻ കഴിച്ചത്? എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും പോയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം, അല്ലെങ്കിൽ മിക്കായാലും ചേട്ടൻ എന്നോട് സംശയം തോന്നും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമേ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ എന്തോ ബന്ധം. ചുമ്മാ കളിതമാശ പറയാതെ മോളിക്കുട്ടി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ? മോളിക്കുട്ടി, താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഇവിടെ കണ്ട് വിളിച്ചു പോവുകൊളിക്കുട്ടി. നീ എന്താ മോളിക്കുട്ടി, നീ എന്താ കാണിക്കുന്നേ? അയ്യോ, നാട്ടുകാരെ ഓടി വായോ. ഒരു ചട്ടമ്പി കല്യാണ പ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നേ. എന്റെ നാട്ടുകാരെ ഓടി വരണേ, എല്ലാവരും വരണേ. എന്റെ പൊന്ന നാട്ടുകാരെ വരണേ. മോളെ, മോളിക്കുട്ടി, എന്റെ ഭർത്താവേ, എന്റെ കുഞ്ഞിന് എന്നാ പറ്റി? ആ കാലി മടക്കി നിന്നിയേ. എടാ, ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്തമാനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഏലിയാമ്മേ, കൊലപാതകം പാവമാണ്. ഏലിയാമ്മേ, സ്വന്തം പെണ്ണുക്കളെ ബലാത്കാരം ചെയ്യുന്നതിന്റെ അടുത്ത് അന്നോടോ തന്റെ ഒരു വേദോപദേശം? കൂടോ വിടോ, കൊല്ലി ഞാൻ അവനെ. ഇറങ്ങിട പള്ളി പുറത്ത്. എന്റെ അമ്മമാരെ നിനക്ക് അറിയാമല്ല. കൊട്ടി, നിന്നെയൊക്കെ കൊടി കെട്ടി സത്തമ്പി വരാനാ? അവന്റെ ഒരു ഇടം നാറി നിന്നെ, നിന്റെ പൊടി പോയിട്ട് ദേഹത്തിന് എല്ലി പോലും കാണുകയല്ലടാ.
അയ്യോ അമ്മച്ചേ, ഏതായാലും ചേച്ചിത്തിരി കടുത്തു പോയി. മൂർഖനെയാ നോവിച്ചു വിട്ടത്. മൂർഖനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാളിയാ? അത് പിന്നെ കുഴപ്പമില്ല, തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏനക്കേട് വരില്ല. എടാ ഉപ്പ് കണ്ടം കോരെ കഴുവണമേ, ഇറങ്ങി വാടാ. വേണ്ട പ്രിൻസിപ്പലെ, വേണ്ട. വിട, പ്രിൻസിപ്പാള്? ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുഞ്ഞാടാ കേടി പ്രിൻസിപ്പാള്. അതൊക്കെ പണ്ട് നാലാം ക്ലാസ് ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴുവണമോനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോരെ കഴുവണമോനെ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ? നിന്റെ ചേട്ടൻ ചത്തോടാ. ഇവർക്ക് വിടാവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാ സടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞച്ചനെ തല്ലാൻ ചങ്കുറപ്പിള്ള ഏത് ഉപ്പ് കണ്ണ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിച്ചിട്ടുള്ള ആമ്പിള്ളേര് തല്ലുന്നേ ഇതിന് പൂഴിക്കിടങ്ങനെ. നീ എടാ തച്ചോളി വന്നോ പല കഴുവളവനെ. ഇറങ്ങി വരികയല്ലടാ, ഇറങ്ങി വരികയല്ലാ. എനിക്കറിയാം നീയൊക്കെ എട്ടും പത്തും പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താണാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആരാണ് ഇറങ്ങി വേടാ ഓരോ കഴിവേറി. എടി ഏലിയമ്മേ, നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള്, അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാലു മാറി കള്ള കഴുവളടാ മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോടില്ല. എടി ഏലിയമ്മേ, നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളള പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാ, നീ എന്റെ കൈ കിടന്ന് നീ ചെവിയെ നുള്ളിക്കോ. എട്ട് ദിവസം നീ ഒന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചനാണാ പറയുന്നേ. മോളെ, മോളിക്കുട്ടി, നീ നിന്റെ തന്നയ്ക്കും അമ്മാറ്റന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണ ഓഫീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ, കോട്ട എവിടെ കിടക്കുന്നു? ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു? കുഞ്ഞത്തിനോളാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പഠിക്കാനാടാ കുഞ്ഞ. ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? കണ്ടില്ലേ എന്തെല്ലാം പുലിവാലികളാണ് അതിന്റെ പുറകെ? ചേച്ചിയുടെ മനസ്സിലെന്താ? എനിക്ക് ആ ജോയിക്കുട്ടിയെ ഇഷ്ടമാണ് എങ്കിലും നേരത്തെ അങ്ങ് എല്ലാരോടും പറഞ്ഞൂടായിരുന്നോ? ഇത്രയ്ക്കൊരു വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ? ഞാനാരോടും പറയാൻ പോണില്ല. പാവം കുഞ്ഞച്ചൻ ചേട്ടൻ, എന്താശയായിരുന്നു? ചേച്ചിക്ക് വേണ്ടിട്ടാ കുഞ്ഞച്ചൻ ചേട്ടൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടും എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല. പാവം. മിഖായിലേക്കാ, മിഖായിലേക്കാ. എന്താ? നിങ്ങളുടെ തോട്ടത്തെ ആരോ തീയിടുന്നു. ആ കോട്ടയം കുഞ്ഞച്ചനാണെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ, ചേട്ടാ. മിഖാലേനെ കൊന്നു. എവിടെ? അവിടെ തോട്ടത്തിൽ.
തോട്ടത്തിൽ ആരോ തീം വെച്ചു. പ്രിൻസിപ്പൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. ഞാനോ? ഞാനെന്തിനാണോ മാറി നിൽക്കുന്നേ? എന്ന് വെച്ചാ പ്രിൻസിപ്പലല്ലേ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത്. അതിന് ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ. എടാ അലമ്പുണ്ടാക്കിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടല്ലേടാ പോകുന്നത്. എന്റെ കുഞ്ഞച്ചൻ ചേട്ടാ അതൊക്കെ കോടതിയിൽ പറയാൻ പറ്റൂ. പോലീസ് ചേട്ടനെ തിരക്കി ഇവിടെ വരും. ഒന്ന് മാറിയിരുന്നു. നേരെ കുഞ്ഞച്ച കുറച്ച് ദിവസം മാറി നിൽക്കും. പറയുന്ന കേൾക്ക് പ്രിൻസിപ്പലേ. എവിടെടാ കുഞ്ഞച്ചൻ? എനിക്കറിയില്ല സാറേ. ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കഴിവേറെ മോനെ എവിടെ? കവലയിലും പള്ളിയങ്കണത്തിലും ഒക്കെ നിന്റെ പുറകെ മണപ്പിച്ച് നടക്കുന്നവന്മാരെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് വിചാരിച്ചോ? ഒരു തൊഴിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. നിന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു ആശ തോന്നി, മര്യാദ ചോദിച്ചല്ലേ ഉള്ളൂ. ഇല്ലാത്ത ആശ തന്നെ നീ എന്നെ കുരങ്ങളിപ്പിക്കാൻ നോക്കിയല്ലേ. ചെയ്യാത്ത തെറ്റിന് കുഞ്ഞച്ചൻ ഇന്ന് വരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. എന്നോ നാളെ ഞാൻ പോലീസിന്റെ വലയപ്പെടും. അപ്പം ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ 10-12 കൊല്ലം ജയിലിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ തൂക്കുമരത്തിലേക്ക് പോകുമ്പോ എനിക്ക് പറ്റാത്തവൻ തോന്നാൻ പാടില്ല. എന്നെ അങ്ങനെ കഴുമരത്തിലേക്ക് വിട്ടിട്ട് നീ സൂക്ഷിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾക്ക് ആരുമില്ല, ചോദിക്കാനും ആരും വരില്ല. കുഞ്ഞച്ചൻ ചേട്ടനോട് ഞാൻ ചെയ്ത തെറ്റാണ്, ആ തെറ്റ് ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ മനഃപൂർവ്വമല്ല, ആ ജോയിക്കുട്ടി എനിക്കിഷ്ടമായിരുന്നു. അപ്പം മരിച്ചു, ആരും ഇല്ലാതായി. ഒന്നിവിടം വരെ വരാനുള്ള മനസ്ഥിതി അയാൾക്ക് തോന്നിയില്ല. ചേട്ടൻ എന്ത് വേണമെങ്കിലും ആവാം. നിനക്ക് നന്നാവണമെന്നും കൊണം പിടിക്കണമെന്നും ശരിക്കുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി സംസാരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. വിശ്വസിക്കണമെന്നില്ല, നിങ്ങളുടെ അപ്പച്ചനെ അമ്മാച്ചനെയും കൊന്നത് ഞാനല്ല. എനിക്കതറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ചനെ കൊല്ലാൻ മാത്രം അത് കുഞ്ഞച്ചൻ ചേട്ടൻ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. അമ്മച്ചെവിടെ? ഉപ്പുണ്ടത്തിന് പോയത്. ഓ, ഒളിവിലാണെങ്കിലും കുഞ്ഞച്ചൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ.
ഒന്നുകളായാലും ചേട്ടൻ കണ്ടല്ലോ ആ വേലയൊക്കെ പൊളിച്ച് കത്തിച്ചിട്ടിരിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഓ കോഞ്ഞിരപ്പള്ളി പാപ്പൻ, അവരാണ് എല്ലാത്തിന്റെയും പിന്നിൽ. അമ്മച്ചി വരാൻ സമയം കഴിഞ്ഞു, ഇനിയും കാണുന്നില്ലല്ലോ. ആങ്ങളമാരുടെ അടുത്തോട്ടല്ലേ പോയത്? എത്ര രാത്രിയായാലും വരും. ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളെന്ന് അമ്മച്ചിക്കും അമ്മാച്ചന്മാർക്കും അറിയാലോ. ഇത്രയും വൈകേണ്ട കാര്യമില്ല, കുട്ടപ്പൻ അന്വേഷിച്ചു പോയിരിക്കുക. കുട്ടപ്പൻ പോയിട്ട് എത്ര നേരമായി? ഒരു മണിക്കൂറോളായി. ഞങ്ങൾക്ക് ആകെ പേടിയാവുന്ന ചേട്ടാ. മോളിക്കുട്ടി അങ്ങ് ക്ഷമിച്ചോളെ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. എന്നടാ കുഞ്ഞിരി ചേട്ടാ, അമ്മച്ചി തല്ലി ബോധനായിട്ട് കെടുക്കുക ആ പാടത്ത്. കേറ്. ചേച്ചി, 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 മോളെ, ചേച്ചി, 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 സൂഫി, സൂഫി, മോളെ, കുട്ടമ്മ. വേണ്ട, വിട്, അവനെ അടിക്കാതെ, അവനാണ് ഞങ്ങളെ രക്ഷിച്ചത്. മോളെ, എന്റെ പിള്ളേരെന്തി? അവരെ കാണാനില്ല. അയ്യോ, എന്റെ കർത്താവേ. എവിടാ പാപ്പാ? അറിയാൻ പറ്റും, നീ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കണ്ണരപ്പള്ളി പാപ്പാ. എവിടാ മോളിയും സൂസയും? എവിടാ മോളിയും സൂസയും? എന്റെ പൊന്നു കുഞ്ഞച്ച, ആ കുരുത്തക്കെട്ടവന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ. ഏത് കുരുത്തക്കെട്ടവൻ? എന്റെ പൊൻ ജിമ്മി, ജിമ്മി, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന്. എന്നിട്ടിപ്പോ അവൻ എവിടെ? തോട്ടത്തിൽ. ഏത് തോട്ടത്തിൽ? അച്ഛരെ, നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ചോ? എന്റെ അമ്മോ, കുരുത്തക്കെട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് താന്തമാർക്കിത് തന്നെ പ്രയോജനം. നിങ്ങളെ ഈ വഴിക്ക് വയ്ക്കൂ, ആ ചോലയ്ക്കപ്പുറം വഴിയുണ്ട് റോഡ്, അവിടെ നിന്ന് പാടത്തൂടെ വന്നാൽ മതി. അപ്പൊ കുഞ്ഞച്ചനോ? ഞാൻ അപ്പുറത്തെ കടവിൽ നിന്ന് വള്ളത്തി വരാം. അല്ല, നമുക്ക് ഒന്നിച്ചു പോയാ പോരെ? ശരിയാവൂല, നമ്മൾ മരുന്നൊന്നും അങ്ങനെ അവന്മാർ മണത്തറിഞ്ഞാൽ അവർ ഒരു വഴിക്ക് രക്ഷപ്പെടാൻ പാടില്ലല്ലോ. എന്നാ വിട്ടോ. ശരി. വാണോ? കുഞ്ഞ ഇനി താമസിക്കണ്ട കുഞ്ഞ്, പെട്ടെന്ന് ആവട്ടെ. ചെറുപ്പക്കാരനായി എനിക്കില്ലാത്ത തിടുക്കം കിളവനായ തനിക്കോ? ഇതിനങ്ങനെ പ്രായം വല്ലോണ്ട് എന്റെ പൊന്നു കുഞ്ഞെ. കുഞ്ഞെ അതല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങളെ വീട്ടിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാ? നേരം വെളുക്കുന്നതിന് മുമ്പ് കൊണ്ടാക്കിയില്ലെങ്കിൽ എന്തുണ്ടാവാനാടു? ആരുണ്ട് ഇവരെ സഹായിക്കാൻ? അല്ല, ഏലിയാമക്കിട്ട് അടി കൊടുക്കുന്നത് ആ കുരുത്തം കെട്ട ചെറുക്കം കണ്ടല്ലേ. ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കെട്ടിക്കാരായ പെമ്പിള്ളേര്, അതും ദൈവഭയത്തിലും പള്ളിയിലും ഒക്കെ കൂടി വളർന്ന ഈ പെമ്പിള്ളേര് പുറത്തു പറയൂ, താനൊരു മണ്ടൻ. അതെ 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 അതെ. ആ
ഞങ്ങളെയും രക്ഷിച്ചതിന് ഞങ്ങൾ സത്യമുള്ള ചട്ടമ്പി വരാണെങ്കിൽ കോളച്ചേട്ടനാണ് സത്യം, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പ്രതികാരം ചെയ്യും. അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പുതിയ വല്ല പ്രശ്നം ഒന്നുമില്ലല്ലോ, നമ്മളെല്ലാം സോൾവ് ചെയ്തല്ലോ. ഈ ഒരു പരുവത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അടിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇനിയും നമ്മൾ തമ്മിൽ തല്ലി വേറൊരുത്തം മുതലെടുക്കാനാണ് വരുന്നത്. അല്ല, ഈ പ്രശ്നം എന്തുവാ? ഒരാലോചനയും കൊണ്ട് വന്നതാ. ആ, കല്യാണാലോചന. Thank you.
ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പുന്നാര പെങ്ങടെ പുന്നാര മോളാ. ആ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം. പെണ്ണിപ്പ പറയുന്നത് അവക്ക് ഇഷ്ടമാണെന്നാ. കുഞ്ഞറ്റൻ ചേട്ടന് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ ഈ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ വെച്ചാവാം. കാര്യം നമ്മളൊക്കെ ചട്ടമ്പിള ആണെങ്കിലും നമ്മുടെ പെങ്ങന്മാരെയും മക്കളെയും ചട്ടമ്പിള കൊണ്ട് കെട്ടിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിന്റെ കാര്യം എന്നാ? എന്നതാ കാര്യം? ആ അങ്ങനെ ചോദിക്കൂ കുഞ്ഞച്ചാ. കോരച്ചായം പോയില്ലേ? പ്രായം കൊണ്ടൊക്കെ ഇല്ലെങ്കിലും ഏതാണ്ട് കയ്യിലിരിപ്പുണ്ടും പ്രവൃത്തി ഗുണം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും കുഞ്ഞച്ചൻ കോരച്ചായനെ കട്ട കട്ട നിൽക്കും. അപ്പ പിന്നെ കുഞ്ഞച്ചനും കൂടി ഇങ്ങോട്ട് ചേർന്നാൽ പഴയ പോലെ അഞ്ചുപേരുടെ ഒരു കോറം. ആ അതുകൊള്ളാം അതുകൊള്ളാം. അത് ഞാൻ സമ്മതിക്കില്ല. Ha 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 ha!